സ്പോൺസേഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ കോസ്പോൺസേഡ് ബൈ മാംബു തൈലം താരൻ മുടികൊഴിച്ചിൽ തലച്ചൊറച്ചിൽ അകാലനര എന്നിവയ്ക്ക് ഒരു സിന്ധു ഫാർമസി ഉൽപ്പന്നം പല്ലുകളുടെ ഇനാമലിനെ സംരക്ഷിക്കുകയും പ്ലാഗുകളെ തടയുകയും ചെയ്യുന്നു പുതിയ KP നമ്പൂതിരീസ് നാച്ചുറൽ സോൾ ടൂത്ത് പേസ്റ്റ് നമസ്തേ. ഓം ശരവണഭവഗുഹ ശിവസുത ഷൺമുഖായ സകലഭൂതവിനാശന ഓം ശിവസുബ്രഹ്മണ്യ ശക്തിയേ നമ. ഇന്ന് കേരളവിഷൻ്റെ പേരിൻ്റെ വിസ്മയം എന്ന ഈ പരിപാടിയുടെ 385 എപ്പിസോഡിലെത്തി നിൽക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിലേക്ക് കേരളവിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു KP വേണുഗോപാൽ ആചാരി. ഇന്നത്തെ ദിവസം 27/4/2016 എന്ന ഏപ്രിലിൻ്റെ അവസാനത്തെ ബുധനാഴ്ച. 27 എന്നാൽ 7/2/2/7/9 എന്നാണ് സംഖ്യാപരമായിട്ട് പറയുക. 27 മാത്രമല്ല, ഒരു മാസത്തിൽ 9 എന്നുള്ള സംഖ്യ മറ്റ് രണ്ട് നമ്പറുകളിൽ കൂടി കാണാം. 9ഉം 18ഉം കൂടാതെ 27ഉം. ഇന്നത്തെ ദിവസം ജനിച്ചവർക്കും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈ എന്നല്ല 27ഉം 9ഉം സംഖ്യകളിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല മഹനീയമായ ദിവസമാണ്. ഇവർക്ക് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ വരെയുള്ള ദിവസങ്ങൾ, രണ്ടാം തീയതി വരെയുള്ള 2-5 വരെയുള്ള ദിവസങ്ങൾ വളരെ വളരെ നല്ലതാണ്. എന്നാൽ 3-5/2016 എന്ന ദിവസം ഇവർ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് പറയണം. അന്നത്തെ ദിവസം ചൊവ്വയാണ്, എന്നാലും ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിന് അന്നത്തെ ദിവസം കുറച്ച് ദുരൂഹത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ രൂപം ഇതിൽ കിട്ടുകയും അത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായ അവസ്ഥ എപ്പോൾ കൈവരും എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി എന്ന ഇന്നത്തെ പ്രോഗ്രാം. ഇതിലേക്ക് വിളിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് പേര് തെറ്റ് കൂടാതെ പറയുക. ഇന്ന് ഫസ്റ്റ് വിളിക്കുന്ന സഹൃദയന് സ്വാഗതം ചെയ്തുകൊണ്ട് ഫസ്റ്റ് കോളറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫസ്റ്റ് കോളർ, ഹലോ. ഹലോ, പേര് പറയൂ മാം. കെ നസീർ. ആ ഓക്കെ, നസീറിൽ ഇസഡ് ആണല്ലോ അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. മെയ് 15. എവിടുന്ന വിളിക്കുന്നത്? ഇത് നല്ല പേരിൽ പെടുന്നൊരു പേരാണ്. കെ ആദ്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ. നസീർ എന്നുള്ള പേരിനകത്ത് കുറച്ചൊരു ദോഷമുണ്ട്. അതിൽ കെ എന്നുള്ള ഇനീഷ്യൽ വരുമ്പോൾ ആ ദോഷം മറികടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത്. സ്വന്തമായിട്ട് ഭവനം നിർമ്മിച്ച് അതിലൊരു ആ വീടിൻ്റെ മുന്നിൽ ഒരു നല്ല കാറ് വരെ വന്ന് കിടക്കണം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. വിദേശത്താണ് ഇദ്ദേഹത്തിന് പരമാവധി കഴിയേണ്ടത്. എവിടെയാണ്? ഫോർട്ട് കൊച്ചിയിലാണ് വീടെന്നാണ് പറയുന്നത്. അവിടെയാണ് താമസിക്കുന്നത്, ജനിച്ചത് വളർന്നതൊക്കെയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലല്ലാതെ വടക്കൻ കിഴക്ക് മേഖലകളിലേക്ക് വീട് വെച്ച് മാറുന്നതാണ് നല്ലതായിട്ട് പറയുന്നത്. സ്വന്തം നാട്ടിലല്ലാതെ ജോലി ചെയ്ത് ജീവിച്ച് കഴിഞ്ഞ കൊല്ലം കുറച്ച് ദോഷം വന്ന് ജോലി വരുമാനങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് ഈ വർഷത്തിൽ ജൂൺ മാസം മുതൽ ഒരു അനുകൂലമായ 3/6/2016 മുതൽ അനുകൂലമായൊരവസ്ഥ ഉള്ളതായിട്ട് പറയുന്നു. ജീവിതത്തിൽ 32 മുൻപ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പെൺപ്രജകളുണ്ടാവുകയും 32 ശേഷം വിവാഹം നടക്കുകയാണെങ്കിൽ ആൺകുട്ടികളുണ്ടാവുകയും 32 ശേഷം 48 വരെയുള്ള കാലഘട്ടം നല്ലതായിരുന്നു. 48 ശേഷം കുറച്ച് ദോഷം ഉണ്ടായൊരു സമയമായിരുന്നുവെന്നും കഴിഞ്ഞ കൊല്ലം കൂടി ദോഷമായിരുന്നുവെന്നും 2016 ഫെബ്രുവരി ജനുവരി മുതൽ ഇദ്ദേഹത്തിന് അനുകൂലമായൊരു അവസ്ഥ ആരംഭിച്ചിട്ടുണ്ടെന്നും ജൂൺ 3 മുതൽ ഗുണമായിട്ടുള്ള ഒരു സംഭവം പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ കാണുന്നു. അത് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഫ്രാഞ്ചൈസി ഏജൻസി
തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, ഇത് കലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങൾ, സൂപ്പർ മാർക്കറ്റ് പോലെയൊക്കെയുള്ളതിലൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് പറയണു. ഇത് സ്വന്തമായിട്ട് നടത്തുന്നത് കൊണ്ടും വിരോധം ഇല്ല. നല്ല ഒരു പേരായ കാരണം കൊണ്ട് നേരത്തെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? കെ കെ നസീർ നാട്ടിലുണ്ടോ? അത് ഇപ്പോൾ നാട്ടിലുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ നസീർ? മൂന്നാണ് ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം നീല നിറം ധരിക്കുക, നീല നിറം ധരിക്കുക, മഞ്ഞ നിറം ധരിക്കുക. കോൾ കട്ടായി എന്നാണ് തോന്നുന്നത്. അവർക്ക് ഇത് കേൾക്കാമല്ലോ, അതിനാണ് ഞാൻ പൂർത്തീകരിച്ച് പറഞ്ഞത്. മെയ് മാസം ഇടവം രാശിയാണ്. ഇത് ഇന്ന് ഏപ്രിൽ 27-ാം തീയതിയാണ്. നാളെ മുതൽ ഏപ്രിൽ 28-ന് ആരംഭിക്കുന്നു ഇടവം രാശി. ഇടവം രാശി എന്നാൽ ആദ്യത്തെ 7 ദിവസത്തോളം ഇടവൻ രാശി തുടങ്ങിയിട്ടുണ്ടെങ്കിലും തന്നെ 7 ദിവസത്തോളം മേടത്തിൻ്റെ ഗുണം ആയാലും ദോഷമായാലും മേടത്തിൻ്റെ രാശി കൂടി നിലനിൽക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ രാശിയെ ഋഷഭം എന്നാണ് ചിഹ്നപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഋഷഭം എന്നാൽ കാള എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. ആ അർത്ഥം പോലെ തന്നെയാണ് ഇതിൽ ജനിച്ചവരുടെയും സ്ഥിതി. കഠിനമായ ജോലി ചെയ്തിട്ട്, കഠിനമായ ജോലി ചെയ്ത് കിട്ടുന്ന പണം ശരിയായ വണ്ണം ഉപയോഗിക്കാൻ പറ്റാതെ ഇരുന്ന് അവർ ധനത്തിനു വേണ്ടി നട്ടം തിരിയുന്ന ഒരവസ്ഥ വരും എന്നാണ് ഋഷഭം എന്ന രാശിയിൽ ജനിച്ചവർക്ക് ഉണ്ടാവുന്നത്. പൊതുവെ ഏപ്രിലിൻ്റെ അവസാനം ജനിച്ച ആളുകൾക്ക് ഈ ദോഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാൽ 28-ാം തീയതിക്ക് ശേഷം നാളെ മുതലുള്ള ഒരു സമയത്തിൽ കുറച്ച് മാറ്റം അനുഭവിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് കാണുമെന്ന് പറയണു. ഈ ഗ്രഹത്തിന് പൊതുവെ ഇന്നത്തെ ദിവസം 27 എന്നാൽ അതിനെ ചൊവ്വ മാഴ്സ് എന്ന പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മാഴ്സ് എന്ന പ്ലാനറ്റിൽ ഈ 27 എന്ന് പറഞ്ഞ 27-ലെ 9, 18, 27 അതിൽ ഡേറ്റുകൾ, ആ ഡേറ്റുകളിൽ വരുന്നവർക്ക് ഏപ്രിൽ മാസത്തിൽ ജനിക്കുന്നതോ ഏപ്രിൽ മാസത്തിൽ ഭാവിയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ അവർക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഏപ്രിലും മെയ്യും ഈ 9 എന്ന് പറഞ്ഞ സംഖ്യക്കാർക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കി ജൂൺ മുതൽ ഉള്ള കാര്യങ്ങൾക്ക്, ജൂൺ മാസം മുതലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷത്തെ ഒരു പരിധിവരെ മറികടക്കാനായിട്ട് സാധിക്കുമെന്ന് ന്യൂമറോളജി പറയുന്നു. നമുക്ക് വീണ്ടും ഒരു കോളറിലേക്ക്. ഹലോ, പേര് പറയൂ. പേര്, പേര് ഡേറ്റ് ഓഫ് ബർത്തും പറയൂ. രഞ്ജിത്ത്. രഞ്ജിത്തിലെ ആറിയൻ എന്നാണോ അല്ലേ? ഓക്കെ, രഞ്ജിത്ത് എന്ത് ഇനീഷ്യൽ പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 5/5/1977. ആ ഓക്കെ, എവിടുന്ന് വിളിക്കുന്നത്? ശരി. ഇദ്ദേഹത്തിന്, ഇദ്ദേഹത്തിൻ്റെ വിവാഹം വൈകി നടക്കണമെന്നാണ് പറയണത്. ആ വൈകി നടക്കുന്നത് ഒന്നെങ്കിൽ വൈകി എന്ന് പറഞ്ഞാൽ 29 വയസ്സ് ഒരു നല്ല സമയമുണ്ട്, അല്ലെങ്കിൽ പിന്നെ 32 ഉണ്ട്. 32-ന് ശേഷം പിന്നെ 34, 29-ന് ശേഷം പിന്നീട് 34 വയസ്സ് വരെ വിവാഹം നടക്കാതിരുന്നാലും വിഷമമൊന്നും വിചാരിക്കണ്ട. ഇപ്പം ഇദ്ദേഹത്തിന് 39 വയസ്സാണ് അല്ലേ? 38 വയസ്സ് കഴിഞ്ഞു അല്ലേ? ഇദ്ദേഹത്തിന് ഇപ്പോൾ നല്ലൊരു സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കാനും ജോലിയൊന്നും മാറി സ്ഥാപിക്കാനും. വിദേശത്താണെങ്കിൽ അവിടുന്ന് തിരിച്ചു വന്നിട്ട് വേറൊരു വിസ പോകാനും ഒക്കെ പറ്റുന്നൊരു സമയമാണ്. കഴിഞ്ഞ കൊല്ലം 2016 ദോഷം പിടിച്ചൊരു സമയമായി, 2015 അടുത്ത കഴിഞ്ഞ കൊല്ലം അത് ദോഷ സമയമായിരുന്നു. ആ സമയത്ത് ജോലി ഇല്ലാതെയൊക്കെ നിൽക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പ്രണയ വിവാഹം പോലെയൊക്കെയുള്ള സംഭവങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് ഏജൻസി രീതിയിലുള്ള സംഭവങ്ങളും ഒക്കെ നല്ലതായി, യാത്ര ചെയ്യുന്ന തൊഴിലുകൾ, അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. കലയുമായിട്ടുള്ള ബന്ധപ്പെട്ടതും ഇദ്ദേഹത്തിന് നല്ലതാണ്. 28 വയസ്സ് വരെയുള്ള കാലഘട്ടം പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് 14 വയസ്സിന് ശേഷം പഠനത്തിന് ഗുണമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് കാണുന്നുണ്ട്. 16-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 17 മുതലുള്ളൊരു സമയത്തിൽ വീട് വിട്ട് ദൂരെ പോയിട്ട് പഠിച്ചാൽ മാത്രമേ പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന് 7-ാണ് ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം പച്ച.
നിറം ആയിട്ട് കാണുന്നുണ്ട്. എന്താ ചെയ്യണത്? കല്യാണം കഴിഞ്ഞോ ആളുടെ? കല്യാണം കഴിഞ്ഞോ? 39-കാരനോട് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ടുള്ള കാരണം, അത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന് നല്ല സമയമാണ്. അത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ മെയ് മാസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അത് 41 വയസ്സ് വരെ ചിലപ്പോൾ നീണ്ടേക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ഒരു വിവാഹം ഏകദേശം വന്ന് മുടങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടോ മാം? അത് തന്നെ മോശ സമയമായ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം നടക്കേണ്ടതായിരുന്നു. ഇത് ആള് നാട്ടിലുണ്ടോ രഞ്ജിത്ത്? കേട്ടില്ല. നാട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും ഗൾഫിലേക്ക് പോയിട്ട് കുറച്ച് നാൾ നിന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടോ? എന്ത് ജോലി ചെയ്യുന്നത്? ഡ്രൈവർ. യാത്ര ചെയ്യുന്ന തൊഴിൽ നല്ലത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഡ്രൈവർ എന്നുള്ള ജോലിയിൽ ആള് പൂർണ്ണ സംതൃപ്തരൊന്നും അല്ലാന്നുള്ള കാണുന്നത്, കാരണം ഇവിടെ യൂണിഫോം അണിയുന്ന ജോലി ചെയ്യണം എന്ന് കാണുന്നില്ല. പ്രൈവറ്റ് വല്ല വ്യക്തികളുടെ ഡ്രൈവറാണോ? വലിയ വണ്ടിയൊക്കെ ഓടിപ്പിച്ചാൽ അതൊക്കെ യൂണിഫോം ഉണ്ട്, അതിലൊക്കെ ഇത്തിരി താല്പര്യം. വലിയ വണ്ടിയാണോ ഓടിപ്പിക്കുന്നത്? ഓക്കെ. നാട് വിട്ടിട്ട് ഇത് ഈ സ്വന്തം സ്റ്റേറ്റ് ഇപ്പോ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞു, അവിടെ വിട്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ? മീൻസ് കണ്ണൂർ വിട്ടിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ? വടക്കൻ കിഴക്കൻ മേഖലയിലേക്ക് കാസർഗോഡ് അപ്പുറത്ത് കർണാടകയിലേക്കൊക്കെ പോകുന്നുണ്ടോ ആള്? എന്താണ് ആളുടെ, ഏതുവരെ പഠിക്കാൻ പറ്റിയത് രഞ്ജിത്തിന്? 14 വയസ്സിന് ശേഷം എസ് എൽ സി കംപ്ലീറ്റ് ആക്കിയോ? ജയിച്ചോ? ഇത് അതാണ് പേരിനകത്ത് നല്ല ദോഷമുണ്ട്. രഞ്ജിത്ത് എന്നുള്ള പേര് നല്ല പേരാണ്. രഞ്ജിത്ത് എങ്ങനെ എഴുതിയാലും നല്ലതാണ്. ആർ ഐ എൻ എഴുതിയാലും നല്ലതാണ്, ആർ ഇ എൻ എഴുതിയാലും നല്ലത് തന്നെയാണ്. ഇദ്ദേഹത്തിന് ഈ പേരിലൊരു മാറ്റം വരുത്തു. ആർ ഐ എൻ ജെ ഐ ടി എച്ച് ആക്കൂ, എന്നിട്ട് എൻ ആക്കൂ. കുറേ ഭേദപ്പെട്ട അവസ്ഥയുണ്ടാവും. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. പാസ്പോർട്ട് എടുത്തിട്ട് ഉണ്ടെങ്കിൽ അത് വിദേശത്തേക്ക് പോകാൻ പറ്റുന്നൊരു നല്ല അവസ്ഥ കാണുന്നു. ഇനിയും ഒരു 2 കൊല്ലം കൂടി ഇദ്ദേഹത്തിന് വിവാഹം അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഡിസംബറിൻ്റെ അകത്ത് നവംബർ 7-ന് വിവാഹം സെറ്റിൽമെൻറ്റ് ചെയ്താലും മതി, എന്നാൽ എൻഗേജ് ആക്കിയാലും മതി. അങ്ങനെ ചെയ്യോ കേട്ടോ. 7 ഭാഗ്യസംഖ്യ. പച്ച നിറം വെള്ള നിറം ഉപയോഗിക്കുക. പോരെ പോരെ മേഡം. എന്താ, ഒരു കൊല്ലം കൊണ്ടല്ല, ഇപ്പൊ ഒരു 8 കൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. 8 കൊണ്ട് നടന്നില്ലെങ്കിൽ അടുത്ത കൊല്ലവും നല്ലത് തന്നെ. പക്ഷെ അടുത്ത കൊല്ലം കല്യാണം വരുമ്പോൾ ഇദ്ദേഹത്തിന് 40 വയസ്സാവും. 40 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾ പറക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്നാണ് കാണുന്നത്. പേരിനൊക്കത്തെ ദോഷങ്ങളുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഒരു ന്യൂമറോളജിസ്റ്റിനൊക്കെ കണ്ട് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യൂ. ഇദ്ദേഹത്തിന് ഇപ്പോൾ തീർച്ചയായിട്ടും നടക്കാൻ പറ്റുന്നൊരവസ്ഥ കാണുന്നുണ്ട്. വിളിച്ചതിൽ നന്ദി. ഉച്ചഭാവത്തിലുള്ള ശുക്രന്റെ സ്വാധീനമുണ്ട് മാഡം രാശിക്ക്. ഏറ്റവും അധികം വൈരുദ്ധ്യങ്ങൾ പ്രകടമാക്കുന്ന ഒരു രാശിയാണ് മേഡം. അതുകൊണ്ട് തന്നെ ഇവരുടെ നാമം വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വെക്കണമെന്നാണ് പറയുക. അതിൽ 9 എന്ന് പറഞ്ഞ സംഖ്യയിൽ ജനിച്ചവർക്ക് പ്രത്യേകം 9, 18, 27 അതിൽ ജനിച്ചവർക്ക് AIJQY എന്നുള്ള അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്ന് അക്ഷരം സ്റ്റാർട്ട് ചെയ്യുന്നതും നല്ലതാണ്. അതിൽ AIJ ഇത് വളരെ നല്ലതാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു അക്ഷരത്തിൽ പേര് തുടങ്ങുകയാണെങ്കിൽ കുറേ ഭേദപ്പെട്ട അവസ്ഥ അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒപ്പം ഇവർക്ക് കൂട്ടി വരുന്ന ഡിജിറ്റൽ വോള്യം അവർക്ക് 9 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെടുത്തി വയ്ക്കുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നു. ഇവർക്ക് ഈ 9 എന്ന് പറഞ്ഞ സംഖ്യയെ ഭാഗ്യ നമ്പറായിട്ടാണ് പൊതുവെ കാണുന്നത്. ദൈവസംഖ്യയാണെന്നും ഒരു വിവക്ഷയുണ്ട്. ഈ നമ്പറാണ്, ഈ 9 എന്ന് പറഞ്ഞ സംഖ്യയാണ് ആദ്യം കണ്ടെത്തിയത് എന്നാണ് ശാസ്ത്ര മതം. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ജാഗരൂകമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ അനുകൂലമായ അവസ്ഥയുണ്ടാക്കും. വാഹനവുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായി പറയുന്നത്. നമുക്ക് വീണ്ടും ഒരു കോള് കോണറിലേക്ക്. ഹലോ. ഹലോ, പേര് പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത്. അജിന. AJIN ഇനിഷ്യൽ പറയൂ. പി ഫോർ പോലീസ് അല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ.
24/12 എവിടുന്ന് വിളിക്കുന്നത്? എവിടെ സ്ഥലം? വീട് എവിടെയാ? അജിനയാണോ സംസാരിക്കുന്നത്? ഓക്കെ, അജിന പേര് അജിന നല്ല പേരാണ്. അജിനയുടെ കൂടെ പി എന്നല്ലേ പറഞ്ഞത്? അത് വന്നപ്പോ കുറച്ച് ദോഷമായി. ആ ദോഷം വിവാഹ ദാമ്പത്യത്തിന് ഒരു ഒരു വിഘ്നം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഭർത്താവ് നാട് വിട്ട് ദൂരദേശത്ത് വസിക്കുന്ന ആളായിരിക്കും, ഇടക്കിട്ടക്കിട്ട് വരിക. വിവാഹം ശരിയല്ലാത്ത സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിവാഹം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥ പറയുന്നുണ്ട്. 18 വയസ്സിന് ശേഷം 18 കൊല്ലക്കാലമായ 36 വയസ്സിൻ്റെ അകത്ത് വിവാഹം ചെയ്യുന്നതിന് പറ്റുന്നൊരു സമയം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഒന്നുകിൽ ഇപ്പം 33 വയസ്സാണ്, 21 എന്ന നേരത്തെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാം, ഇതും അല്ല എന്നുണ്ടെങ്കിൽ 33-ൽ കല്യാണം കഴിക്കാം. ഇപ്പോഴ് വിവാഹിതയാണോ അജിന പി? എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്? 20 വയസ്സിൽ. 20 വയസ്സിലാണ് അല്ലേ? 21 ആയി കാണണം. 21 എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് വർഷം പറഞ്ഞാൽ കൃത്യമായിട്ടാക്കി പറയാം. വർഷം പറയാൻ പറ്റുമോ? 2003 ഡിസംബറിലാണ് ഇദ്ദേഹത്തിന് 2003 കല്യാണം കഴിഞ്ഞല്ലേ. അദ്ദേഹം ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ? റൈറ്റ്. കുട്ടികളായോ അജിന? ഓക്കെ, നാട്ടിൽ ആ ദേശത്തേക്ക് പോവാൻ പറ്റുന്നൊരവസ്ഥ ഇപ്പോ അജിനയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ 20 വയസ്സ് കുറച്ചൊരു ദോഷമാണ്. അതോടെ ഭർത്താവിന്റെ സാന്നിധ്യം ദൂരെ ആവുക എന്നൊക്കെ പറഞ്ഞു. 21 കുറച്ചും കൂടി നല്ല ഒരു സമയമായിരുന്നു. അവിടെ പെർമനന്റ് ഫാമിലി വിസയമേ കഴിയാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അതൊക്കെ ഉണ്ടാവാതിരിക്കുന്നു. ഇടയ്ക്കിട്ടെങ്കിലും പോയിട്ടുണ്ടോ അജിന വിദേശത്തേക്ക്? ഇനി അതിന് പറ്റുന്നൊരു സമയമാണ്. അദ്ദേഹം ഇപ്പോഴ് നാട്ടിലേക്ക് ഒന്ന് ലീവിന് വരാൻ പറ്റുകയും പുതിയൊരു വിസ പുതിയ ഒരു സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന ഭവനം പോലും ഉണ്ടാവാൻ പറ്റുന്നൊരവസ്ഥയൊക്കെ അജിന പിയുടെ ഭർത്താവ് വഴി ഉണ്ടാവണമെന്നൊക്കെയാണ് കാണുന്നത്. വീട് സ്വന്തമായിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടോ? ആ റൈറ്റ്. വളരെ നല്ല സമയം തന്നെയാണ് കേട്ടോ. 9 ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറം, നീല നിറം, മഞ്ഞ നിറം ധരിക്കുക. എന്തെങ്കിലും ഒരു ജോലി കട്ട് ചെയ്യുന്നത് ടൈലറിംഗ് ടീച്ചറോ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മങ്ങളോ കരകൗശലത്തിനോട് കൂടിയ ഏർപ്പാടുകളോ അജിനയ്ക്ക് നല്ലതായിട്ട് പറയുന്നു. ബ്യൂട്ടിഫൈ ചെയ്യുന്ന സംഭവങ്ങളിലൊക്കെ യൂണിഫോം അണിയുന്ന ജോലി, എഫ്രോണൊക്കെ ധരിക്കുന്ന ഏർപ്പാട് പോലും ഉണ്ടാവാൻ പറ്റുന്നൊരവസ്ഥയൊക്കെയുണ്ട്. കുറച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയും അജിനയ്ക്ക് കാണുന്നുണ്ട്. ടോട്ടലി പേര് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും തന്നെ അജിന നല്ല പേരാണ്. ഓക്കെ, പോരെ. വിളിച്ചതിൽ നന്ദി. 29 വെള്ളിയാഴ്ച, 29 പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നു. 30 തൊടുപുഴയിലും, May 2 തൃശ്ശൂരും, 3 ചാലക്കുടിയിലും, 6 കണ്ണൂരും, 7 കാസർഗോഡും ക്യാമ്പ് ചെയ്യുന്നു. May 9 കോഴിക്കോട്, 13 കോട്ടയത്തും, 14 കൊല്ലത്തും. 2 ശനിയാഴ്ച, എല്ലാ ബുധനാഴ്ച എറണാകുളത്തും തന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോഗ്രാമിൻ്റെ അവസാനം മൊബൈൽ നമ്പർ പറയുന്നതാണ്. അതിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പേരിൻ്റെ വിസ്മയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. പേരിൻ്റെ വിസ്മയത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരള വിഷന് വേണ്ടി KP വേണുഗോപാലാചാരി അവതരിപ്പിക്കുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, പേര് പറയൂ, പേര് പറയൂ, പേരും ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. സത്യൻ. സത്യൻ, ഓക്കെ. സത്യൻ എന്താ ഇനിഷ്യല്? സത്യന്റെ വി ആണ്. ഓക്കെ, വി. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 10/5/1963. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നത്? കൂത്തുപറമ്പ്.
ഹലോ ഹലോ ഇദ്ദേഹം ഇദ്ദേഹം നാട്ടിന്ന് വിട്ട് പോയി ജീവിച്ചു കഴിഞ്ഞാലാണ് സാമ്പത്തികമായ ഉയർച്ച വരുള്ളൂ എന്നും കഠിനമായ ജോലി ചെയ്തിട്ട് അതിൻ്റെ വരുമാനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമെന്നും നാട്ടിലാണെങ്കിൽ, എന്നാൽ വിദേശത്താണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥിയായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലതാണ്. നാട്ടിലാണോ ജോലി ചെയ്യുന്നത്? നാട്ടിൽ നിന്ന് പോവാൻ പറ്റുന്നൊരവസ്ഥ ഇപ്പോഴും കാണുന്നുണ്ട്. ഈ ഇപ്പോൾ ഇദ്ദേഹത്തിന് 53 വയസ്സായിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അത് നല്ല സമയമായിട്ടാണ് കാണുന്നത്. ഈ നാട്ടിലെ അല്ലാത്തൊരവസ്ഥക്ക് മാറ്റം വരുത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ പറ്റുന്ന രീതി കാണുന്നുണ്ട്. സത്യൻ നല്ല പേരാണ്, അതിൽ കൂടെ വി വന്നപ്പോൾ കുറച്ച് ദോഷമായി. പക്ഷെ സത്യൻ എന്നുള്ള പേരിനകത്ത് നല്ല പേരാണെന്ന് പറഞ്ഞതിൽ ന്യൂമറോളജിക്കലി വോള്യം നല്ലതാണ്. സത്യൻ എന്നുള്ള പേരിനകത്ത് സാറ്റേൺ ഉണ്ട് എന്നാണ് പറയുക. സത്യൻ എന്ന് സത്യൻ സത്യജിത്ത് സത്യനാഥൻ എന്നൊക്കെ പറഞ്ഞ പേരിനകത്ത് ഒരു യുദ്ധം ചെയ്യുന്ന പോലെ വരും. ശനി എന്ന് പറഞ്ഞൊരു സാധനം പേരിനകത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അപകടങ്ങളും ഒക്കെ വരിക, പണത്തിന് ബുദ്ധിമുട്ട് വരിക. കൊണ്ടുവരുന്ന പണം എപ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുക. കേസ് കോടതി വ്യവഹാരങ്ങളൊക്കെ വരിക. കഴിഞ്ഞ കൊല്ലം മുതൽ കുറച്ച് മാറ്റം വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഭവനമൊക്കെ നിർമ്മിക്കാൻ പറ്റുന്നൊരവസ്ഥയും പറയുന്നു. അങ്ങനെ ഭവനം നിർമ്മിക്കുമ്പോൾ പോലും ഇദ്ദേഹം മാത്രം പേരിലുള്ള സത്യൻ്റെ പേരിൽ സത്യൻ വിയുടെ പേരിൽ മാത്രമുള്ള വസ്തു ആവരുത്. രണ്ടാളുടെ പേരിലും കൂടിയിട്ട് ഭാര്യ ഭർത്താവ് രണ്ടാളുടെ പേരിലും കൂടിയിട്ട് ചേർത്ത് വയ്ക്കുന്ന വസ്തുവകകൾക്കാണ് നിലനിൽപ്പുണ്ടാവുക എന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം ഒരു പരിധിവരെ മറികടക്കും. 5 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം ശനിയാഴ്ചകളിൽ കറുപ്പ് ധരിക്കുക, മറ്റുള്ള ദിവസങ്ങളിൽ ലൈറ്റ് ഷെയ്ഡുകൾ ധരിക്കുക. വെള്ള, ചുവപ്പ്, മഞ്ഞ തുടങ്ങിയതൊക്കെ ധരിക്കുക, ലൈറ്റ് ഷെയ്ഡുകൾ. എന്ത് ചെയ്യണു സത്യൻ, എന്താണ് ചെയ്യുന്നത്? ബസ് ക്ലീനർ അല്ലേ? അത് തന്നെ, ശനിയാണ്. അപ്പം കൂടുതൽ പണി ചെയ്യിപ്പിക്കുക. വിവാഹമൊക്കെ നേരത്തെ കഴിഞ്ഞോ ആളുടെ? 26 വയസ്സിൽ കഴിഞ്ഞോ? അത് അത് ആ പേരിനകത്ത് കിടക്കുന്ന ആശയമാണ്, അത് നടക്കും അത് കേട്ടോ. ഇനി എന്താ അറിയേണ്ടത്? വീടൊക്കെ വെച്ചോ അദ്ദേഹത്തിന്റെ പേരില്? അഭയാർത്ഥിയായിട്ട് കഴിയാം. ഇതൊക്കെ ഇപ്പോഴും മാറ്റം ഉണ്ടാവുന്നു എന്നാണ് പറയാം. മാറ്റം ഉണ്ടാവും കേട്ടോ. എഴുതി വെച്ചോളൂ. 5 ഭാഗ്യസംഖ്യ. സ്വന്തം ദേശത്തല്ലാതെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വീട് വയ്ക്കുന്നത് ഭാര്യ വീട്ടിലല്ലാതെ അവിടുന്ന് സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ കണ്ഠാഭരണങ്ങളോ കുറി വരെ ചിട്ടി വരെ കിട്ടാൻ പറ്റുന്നൊരവസ്ഥ ഉള്ള കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത കൊല്ലം വീട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അടുത്ത കൊല്ലം 2017-18 കാലഘട്ടത്തിൽ വീട് സ്വന്തമായിട്ട് വരും. അത് രണ്ടാളുടെ പേരിലും കൂടിയിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ദോഷങ്ങളില്ല കേട്ടോ. ഇത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലാതെ ഇരുന്നാലും മതി, ഭാര്യയുടെ പേരിൽ മാത്രമായാലും വിരോധമൊന്നുമില്ല. പോരെ, വിളിച്ചതിൽ നന്ദി. ക്ഷമയും അധ്വാനശീലവും കൈമുതലായി ഉണ്ടെങ്കിലും ഈ മാഡം രാശിക്കാർക്ക് ഉണ്ടെങ്കിലും ഏപ്രിൽ ജനിച്ചവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡേറ്റിന് പ്രാധാന്യമില്ലാതെ ചിന്തിക്കണം. ദേഷ്യം പെട്ടെന്ന് വരികയും മുഖത്ത് നോക്കി പെട്ടെന്ന് കാര്യം പറയുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള കാരണം കൊണ്ട് സുഹൃത്തുക്കളെക്കാളും കൂടുതൽ ശത്രുക്കളാണ് ഈ ഏപ്രിലിൽ ജനിച്ചവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒന്ന് മനനം ചെയ്ത് മാറ്റി ചിന്തിക്കുന്ന രീതി നല്ലതാണ്. കാണാൻ പാടില്ലാത്ത ഒരു അവസ്ഥ, മറ്റുള്ളവർക്ക് അഹിതം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിട്ടിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് കഥകടച്ച് കണ്ണീർ വാർക്കുന്നൊരവസ്ഥ പോലും ഏപ്രിലിൽ ജനിച്ചവർക്ക് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അതിനൊക്കെ പരമപ്രധാനമായ കാര്യം അവരുടെ പേര് ഇടുന്നതാണ്. പേര് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നാമം എന്നത് ഒരു വല്ലാത്ത സംഭവമാണ്. നാമം പേര് എന്തിനു വന്നു കഴിഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം ആക്കുന്നത്. നമുക്ക് എങ്ങനെ പേരിടാം എന്നൊക്കെ ഉള്ള നമുക്ക് ഈ കോളിന് ശേഷം പറയാം. വീണ്ടും ഒരു കോള് കോളറിലേക്ക്. ഹലോ, ഹലോ, പേര് പറയൂ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ടെസീന. ടെസീന. ജെസീന. ടി ഇ എന്നാണോ? ജെസീന. ഓക്കെ, ജെസീന. ജെസീന. JESEE അല്ലേ? ഇനീഷ്യൽ പറയൂ. ഇനീഷ്യൽ പറയൂ. KN. KN. KN അല്ലേ? എന്നെ
ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 10/6 1996 അല്ലേ? ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ഹലോ, എവിടുന്ന് വിളിക്കുന്നു? സ്ഥലം മട്ടാഞ്ചേരി. ശരി. നല്ല പേര് തന്നെ, നല്ല പേരാണ് ജസീന. ജസീന എന്നുള്ള പേരിനകത്ത് വിവാഹം കഴിക്കുന്നതും ഒക്കെ ഇപ്പോൾ വളരെ അനുകൂലമായിട്ട് പറയുന്നു. ഇതിന് മുൻപ് വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സിൽ ഇപ്പോൾ വിവാഹം കഴിക്കാം ഇദ്ദേഹത്തിന്. 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 25 വയസ്സാണ്. 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 29 വയസ്സാണ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കല്യാണം കഴിക്കുക, വിവാഹം എന്നതൊരു പ്രശ്നമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ള കാരണം കൊണ്ടാണ് ഞാൻ സമയം ഒന്ന് പറഞ്ഞത്. പ്രണയം, ലവ് അഫെയറിലൊക്കെ ചേർന്നിട്ടുള്ള വിവാഹമൊക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും. ടീച്ചിങ് പ്രൊഫഷനാണ് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ട്യൂട്ടറൊക്കെ ആവാൻ പറ്റും, ലെക്ചർ, പ്രൊഫസർ, പ്രിൻസിപ്പളൊക്കെ ആവാൻ പറ്റുന്നൊരവസ്ഥ. 32-ാമത്തെ വയസ്സിൽ എന്ത് ജോലി ചെയ്യുന്നതോ ആ ജോലി സ്ഥാപനത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ജോലി ചെയ്ത് നല്ല ശമ്പളം പറ്റാൻ പറ്റുന്ന ഒരവസ്ഥ പറയുന്നു. അത് ടീച്ചിങ് പ്രൊഫഷൻ അല്ല ഇഷ്ടം എങ്കിൽ ബാങ്കിങ് ഉദ്യോഗം ചെയ്യാം. ബാങ്കിലാണെങ്കിൽ അദ്ദേഹം സീനിയർ മാനേജറൊക്കെ ആവാൻ പറ്റുന്ന അവസ്ഥയും 32-ാമത്തെ വയസ്സെത്തുമ്പോൾ പറയുന്നു. 6 ഭാഗ്യസംഖ്യ. അനുകൂലമായ നിറം വെള്ള നിറവും നീല നിറവും ധരിക്കുക. എന്ത് ചെയ്യണോ, എന്താണ് പഠിക്കുന്നത്, ഇപ്പോൾ പഠിക്കുക ആവും. പഠിപ്പിൽ വളരെ നല്ല മാർക്കൊക്കെ കിട്ടാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇപ്പോഴേ കാണുന്നത്. എന്താണ് ആളുടെ വിഷയം? 6 ഭാഗ്യസംഖ്യ, വെള്ള നിറം ധരിക്കുക. ഫോണ് കട്ടായി എന്നാണ് തോന്നുന്നത്. പേര്, നമുക്ക് നാം എന്ത് പേരിടണം എന്നതിന് നമുക്ക് ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. നമുക്ക് ഏത് പേരിടാം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. ചില രാജ്യങ്ങളിൽ പേരുകൾ ഇടുന്നതിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എന്നാണ് പറഞ്ഞത്. ഫിൻലൻഡിലാണെന്ന് തോന്നുന്നു ആ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് നിശ്ചയിച്ച കുറേ പേരുകളുണ്ട്. ആ പേരുകൾ മാത്രമേ കുട്ടികൾക്കിടാനായിട്ട് പാടുള്ളൂ. വലിയവർ കുട്ടികളായിട്ടാണല്ലോ വലിയവർ ആവുന്നത്. സൗദിയിലാണെങ്കിൽ ഏകദേശം 50 പേരുകൾ നിരോധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായി നിരോധിച്ചിട്ടുള്ള പേര് നമ്മൾ പോലും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒക്കെ ഇടുന്ന ചില പേരുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം. മലക് എന്ന് പറഞ്ഞ പേര്, ആദി എന്ന പേര്, അബ്ദുൾ നാസർ, അബ്ദുൾ ആദി, അബ്ദുൾ റസൂൽ, ഇത്തരം പേരുകളൊന്നും ഇടാൻ പാടില്ല. കഴിഞ്ഞ കൊല്ലം വന്ന നിയമമാണത്. ബെന്യാമിൻ, ലോല, ജംഗ് ആ പേരും പാടില്ല. ബാറ, ലിൻഡ, രാമ, മായ, അമീർ, ആലീസ് ഈ വക പേരുകളും പാടില്ല. ഈ പേരുകൾ ഉള്ള പാസ്പോർട്ടുകാർക്ക് പോലും ഇനി ഉള്ള കാലങ്ങളിൽ, ഇപ്പോൾ നിയന്ത്രണം വന്നിട്ടില്ല, അവർ നിശ്ചയിക്കും ഇന്ന സമയം മുതൽ ഈ പേരുകാർക്ക് ഇവിടേക്ക് എൻട്രി ഇല്ല എന്ന് പറയുന്ന ഒരു നിയമം പോലും സമീപ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം പേരുകൾ അവർ അങ്ങനെ വേണ്ടാന്ന് വെച്ചത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ന്യൂമറോളജിക്കലി ആയിട്ടും ഈ പേരുകളൊക്കെ ദോഷപ്പെടുന്ന ദോഷത്തിലുള്ള പേരുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പേര് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളക്കാർക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനായിട്ട് സാഹചര്യം ഇല്ലാത്ത കാലത്തോളം നമ്മൾ പേര് വയ്ക്കുന്നത് അന്യ രാജ്യത്തേക്ക് പോകുമ്പോൾ അവർക്കും കൂടി കുറച്ച് ഇഷ്ടപ്പെട്ട പേരുകൾ വയ്ക്കുന്നത് നല്ലതായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ പേര് എന്നത് വളരെ വർണ്ണമായിട്ടുള്ള പേര്, മറ്റുള്ളവർക്ക് അഹിതം തോന്നാത്ത, കല്ലുകളി ഇല്ലാത്ത, എന്തെങ്കിലും ഏനക്കേട് തോന്നിപ്പിക്കുന്ന പേരുകൾ ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവർ പേരിടുമ്പോൾ അവർക്ക് ജാതി മതമൊന്നുമില്ലാത്ത പേരുകൾ ഇടുന്ന ഒരു സ്വഭാവമുണ്ട്, അതും തരക്കേടില്ല. ചിലർ പേരിടുമ്പോൾ പേര് കേട്ട് കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത വ്യവസ്ഥയിലുള്ള പേരുകളും കാണുന്നുണ്ട്. ആന്ധ്രയിലൊക്കെ പേര് ഇനീഷ്യലുകൾക്ക് 4, 5 ഇനീഷ്യലുകളുള്ള പേരുകളാണ് ഇടുന്നത്. പേര് അവർ വയ്ക്കുമ്പോൾ ആന്ധ്ര റെഡ്ഡിമാരും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. റാവുമാരും റെഡ്ഡിമാരും ഒക്കെ ഉള്ള പേരുകൾ കൂടുതൽ ഉള്ളതാണ്. അതിൽ KNR റെഡ്ഡി എന്നൊക്കെ പറഞ്ഞ പേര് പോലെ 5 ഇനീഷ്യൽ വരെയുള്ള പേരുകൾ വയ്ക്കുന്നു. പേര് ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പേര് വയ്ക്കുന്നതാണെന്നല്ല, ചെറിയ പേരുകൾ അവർക്ക് ചെറിയ ലൈഫേ പ്രദാനം ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്.
പേര് വയ്ക്കുമ്പോൾ ന്യൂമറോളജിക്കലായിട്ട് നോക്കുന്നതിനൊക്കെ ഒരു ന്യൂമറോളജിസ്റ്റിനെ ബന്ധപ്പെടുന്നത് വളരെ നല്ലതാണ്. പേര് മാറ്റണം എന്നുള്ളവരോട് ഉടനെ തന്നെ മാറ്റാനായിട്ട് നിർദ്ദേശിക്കുന്നു. കാരണം അത് വൈകുന്തോറും അവരുടെ ഭാവി ഇരുളടഞ്ഞതായി പോരാനായിട്ടുള്ള സാധ്യത വളരെയുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോള്, അവസാനത്തെ കോള്. ഹലോ, പേര് പറയൂ, പേരും ഡേറ്റ് ഓഫ് ബർത്തും പറയൂ. ഹലോ, പേര് പറഞ്ഞോളൂ. റസീനയാണോ? റസീന, ആർ എ എസ് ആണോ? അതെ, റസീന. ആ, ഈ ഈ എന്നെ അല്ലേ റസീന? റസീന, ഇനീഷ്യൽ പറയൂ. റസീന, ഓ ഇനീഷ്യൽ പറയൂ, പേര് പൂർത്തീകരിക്കൂ. ടി കെ കെ എൻ കെ എൻ. ഓക്കെ, റസീന കെ എൻ അല്ലേ? അതെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ജനുവരി 23. വർഷം 92. എവിടുന്ന് വിളിക്കുന്നു? മട്ടാഞ്ചേരി. വിവാഹിതയാണോ? അതെ. വിവാഹം ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നത് നല്ല ടൈം എന്ന് പറയുന്നത് 23 ആയിരുന്നു, അതായത് കഴിഞ്ഞ കൊല്ലം. പക്ഷെ കഴിഞ്ഞ കൊല്ലം വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് കുറച്ച് താമസം വരും. ഇനി അതിന് മുമ്പ് ആണെങ്കിൽ 20 വയസ്സ് അല്ലെങ്കിൽ 21, ഇതാണ് നല്ലത്. 24 വയസ്സ് എന്ന് പറയുന്ന സമയമാണ് അദ്ദേഹത്തിന്. വളരെ നല്ല സമയമാണ് ഇപ്പോഴുള്ളത്. സ്വന്തമായിട്ട് എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാലും ഗുണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ജോലി വരെ കിട്ടാൻ പറ്റുന്നൊരവസ്ഥ പറയുന്നുണ്ട്. കാണാമറയത്ത് കിടക്കുന്ന ഫണ്ട്, പൈസ വരെ കിട്ടാൻ പറ്റുന്ന ഒരു രീതിയും പറയുന്നുണ്ട്. വിവാഹം നേരത്തെ കഴിക്കണമെന്ന് പറയുന്ന പേരിൻ്റെ ഉടമയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ആവുക, അവിടേക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുക. വിദേശം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വിട്ടിട്ട് ജോലി ചെയ്യുന്ന ആളോ മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ വരുന്ന രീതിയായാലും കുഴപ്പമൊന്നുമില്ല. യൂണിഫോം അണിയുന്ന ജോലിയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്. റസീനയ്ക്കും അപ്രകാരം തന്നെ പറയുന്നുണ്ട്. പൊതുവേ നല്ല ഒരു സമയത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നാൽ സ്വന്തമായിട്ടൊക്കെയുള്ളൊരു ഭവനം ഉണ്ടാവാനായിട്ട് ശ്രമം കഠിനമായി നടത്തിയാൽ മാത്രം ഇപ്പോൾ കിട്ടും. അല്ലെങ്കിൽ 23 വയസ്സ്, 24 ആണ്, 29 വയസ്സാണ് പിന്നെ പറയുന്നത്. വീട് വയ്ക്കാനായിട്ട് ഇപ്പം ശ്രമം നടത്തുകയാണെങ്കിൽ ഫലം കാണുമെന്ന് പറയുന്നു. എന്ത് ചെയ്യണോ റസീന, ജോലിയുണ്ടോ കെ എൻ? ജോലി ചെയ്യാൻ പറ്റുന്ന കൊമേഴ്സോ അല്ലെങ്കിൽ ബി എഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തിരിക്കുകയാണോ? സയൻസും ഇദ്ദേഹത്തിന് നല്ലതായിട്ട് പറയുന്നുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? മാനേജർ. ഹലോ, എന്താ പഠിച്ചിരിക്കുന്നത്? വിഷയം ഓക്കെ ഓക്കെ. 5 ആണ് ഭാഗ്യസംഖ്യ. ഇനി എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. വിവാഹം എപ്പോഴാണ് കഴിഞ്ഞതെന്ന് പറയാമോ? ഹലോ, ഓക്കെ, കോള് വീണ്ടും അവരുടെയും കട്ടായി. 5 ആണ് ഭാഗ്യസംഖ്യ. ചുവപ്പ് നിറം, വെള്ള നിറം ഒഴിവാക്കി ബാക്കി എല്ലാ നിറങ്ങളും ഇവർക്ക് നല്ലതായിട്ട് പറയുന്നുണ്ട്. പച്ചയാണ് ഏറ്റവും നല്ല നിറം. ഭാഷ എന്നത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ദുരൂഹത കൂടുതൽ വരുന്നത്. നാമം എന്നത് നമുക്ക് വലിയ ഒരു സംഭവമാണ്. നാമം വയ്ക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്ഥിതി വിശേഷം പറയണമെങ്കിൽ കാൻഡിഡേറ്റ് എന്ന് പറയണം. ഇപ്പോൾ ഇലക്ഷന് അവർ നിൽക്കുന്ന കാലമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കാൻഡിഡേറ്റുകളുണ്ട്. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ പദം തന്നെ ഉണ്ടായത് പഴയ ലാറ്റിൻ പദത്തിൽ നിന്നാണ്. കാൻഡിഡസ് എന്ന് പറഞ്ഞ പദമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാൻഡിഡസ് എന്ന് ലാറ്റിൻ പദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പ് എന്നാണ്. കാൻഡിഡാറ്റസ് എന്ന് പറഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ചവൻ. രാഷ്ട്രീയക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരും വെള്ള, നല്ല തൂവ വെള്ള, മിനുങ്ങുന്ന വെള്ള, തേച്ച് മിനുക്കി വടി പോലെ വെച്ച വെള്ള വസ്ത്രം ധരിക്കുന്നു. എന്താണ് അതങ്ങനെ വയ്ക്കാൻ കാരണം? അവർ സംശുദ്ധി, പരിശുദ്ധി ഉള്ളവരാണെന്ന് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം വെച്ചത്. കാൻഡിഡേറ്റസ് എന്ന് പറഞ്ഞ അത് വെള്ളവസ്ത്രം ധരിച്ച ആളാണ് കാൻഡിഡേറ്റ് ആവുന്നത്.
കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ആ സംഭവം ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് കാൻഡിഡേറ്റ് ആയത്, കാൻഡിഡസ് എന്ന് പറഞ്ഞ പേരിൽ ആ ആ പദപ്രയോഗത്തിൽ നിന്ന്. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ അക്ഷരം ന്യൂമറോളജിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇപ്രകാരം പിരിച്ചെഴുതാം. ക്യാൻ ഡിഡ് ഡേറ്റ് എന്നാണ് അതിനെ പറയുക. അതിനെ മലയാളീകരിച്ച് പറയണമെങ്കിൽ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെന്ന്, ഡിഡ് ചെയ്യാൻ കഴിയും, ഡേറ്റ് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിൽ ചെന്നപ്പെട്ട ആൾ, എം എൽ എക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അർത്ഥം വരുന്നതാണ് കാൻഡിഡേറ്റ്. ചെയ്യാൻ പറ്റിക്കണം എന്നുള്ള സാഹചര്യം ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായ അവസ്ഥ തന്നെയാണ് നാമത്തിനകത്ത് എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. എല്ലാ പേരുകളും എല്ലാ സംഗതികളും അങ്ങനെയാവുമ്പോൾ നമ്മുടെ പേരിനകത്ത് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്നത് ദോഷമല്ലേ? എല്ലാത്തിനും അർത്ഥമുണ്ട്. അർത്ഥം ഉള്ള പേരാണ് അർത്ഥം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ധനമുണ്ടാക്കുന്നത്. ധനം ഉണ്ടാക്കാൻ പറ്റുന്ന പേരല്ല നമ്മുടെ പേരിനകത്തുള്ള അർത്ഥം എങ്കിൽ നിരർത്ഥകമായി അനർത്ഥമായിട്ട് മാറും. ശ്രദ്ധിക്കുക പേര് വയ്ക്കുമ്പോൾ. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 29-ാം തീയതി വെള്ളിയാഴ്ച പത്തനംതിട്ടയിൽ ഞാൻ ക്യാമ്പ് ചെയ്യുന്നു, 30-ാം തീയതി തൊടുപുഴയിലും, മെയ് 2-ാം തീയതി തൃശ്ശൂരിലും, 3-ാം തീയതി ചാലക്കുടിയിലും, 6-ാം തീയതി കണ്ണൂരും, 7-ാം തീയതി കാസർഗോഡും ക്യാമ്പ് ചെയ്യുന്നു, 9-ാം തീയതി കോഴിക്കോടും, 13-ാം തീയതി കോട്ടയത്തും, 2-ാം ശനിയാഴ്ച കൊല്ലത്ത്, 14-ാം തീയതി കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുന്നു, ബുധനാഴ്ച എറണാകുളത്ത്. എന്നെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് KP വേണുഗോപാൽ ആചാരി, പ്രാക്ടിക്കൽ ന്യൂമറോളജി, മൊബൈൽ നമ്പർ 80-86-11-97-55 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് നേരിൽ വരാം. 8086-11-97-55. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതിന് 9847-90-000-1 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 9847-900-001. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത ബുധനാഴ്ച കാണുമ്പോഴേക്കും ശുഭരാത്രി നേർന്നുകൊള്ളുന്നു. അടുത്ത ബുധനാഴ്ച 8 മണിക്ക് രാത്രി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. Sponsored by BIS Hallmarked 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. Co-sponsored by മാംബു തൈലം, താരൻ മുടികൊഴിച്ചിൽ, തലച്ചൊറിച്ചിൽ, അകാലനര എന്നിവയ്ക്ക് ഒരു സിന്ധു ഫാർമസി ഉൽപ്പന്നം. പല്ലുകളുടെ ഇനാമലിനെ സംരക്ഷിക്കുകയും പ്ലാക്കുകളെ തടയുകയും ചെയ്യുന്നു പുതിയ KP നമ്പൂതിരീസ് നാച്ചുറൽ സോൾട്ട് ടൂത്ത്പേസ്റ്റ്.